ഹലോ, ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു എച്ച് ഡി ടി വിയുടെ ആൻറ്റന വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് എച്ച് ഡി ടി വിയുടെ ആൻറ്റന വാങ്ങിക്കാൻ പറ്റും. ഇലക്ട്രോണിക്സ് കടകളിലും അവിടെ നിന്നും എല്ലാം വാങ്ങിക്കാൻ പറ്റും. അതെല്ലാം $50, $100 എല്ലാം മുതൽ മുടക്കുള്ള ആണ്. പക്ഷേ അതിൻ്റെ എല്ലാത്തിനേക്കാളും നല്ല ക്ലാരിറ്റിയിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതും അതിനേക്കാൾ വളരെ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ മൊത്തം ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് $8 താഴെയാണ്. നമ്മളൊരു എച്ച് ഡി ടി വിയുടെ ആൻറ്റന നമ്മൾ പുറത്തു പോയി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് $50 സ്റ്റാർട്ട് ചെയ്യുന്നത്. $45 തൊട്ട് മുകളിലോട്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ്. അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ $35-$40, ഒരു $10 കൂടെ കുറവ് കിട്ടും സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഓൺലൈനിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അതിനേക്കാളും എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് രീതിയിൽ ഉണ്ടാക്കാവുന്നതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടും വളരെ പെട്ടെന്നും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ അലുമിനിയത്തിൻ്റെ ഹാങ്ങർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഒരു 4 ഹാങ്ങർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. 4 ഹാങ്ങർ, പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോപ്പറിൻ്റെ വയർ, നമ്മൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്ന വയർ മാത്രം മതി, കോപ്പറിൻ്റെ വയറായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ, കോപ്പറിൻ്റെ വയർ നമുക്ക്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയർ നമുക്ക് വേണ്ടത് 6 ഫുട്ടാണ് വേണ്ടത്, 6 ഫുട്ട്. ഓക്കെ, പിന്നെ കോപ്പറിൻ്റെ ഈ ഹാങ്ങർ പോലെയുള്ള രീതിയിൽ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള വയർ നമുക്ക് വേണ്ടത് 10 ഫുട്ട് വാങ്ങിക്കണം. അത് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ അലുമിനിയത്തിൻ്റെ ഹാങ്ങർ ഇല്ലെന്നുണ്ടെങ്കിൽ കോപ്പറിൻ്റെ ഇതുപോലത്തെ റോഡായിട്ടുള്ള ഇത് നമുക്ക് എവിടെയെങ്കിലും ഹോം ഡിപ്പോ, വാൾമാർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിട്ടും. പക്ഷേ വാൾമാർട്ടിൽ ഇതുപോലെയുള്ളത് വലിയ റോളായിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇത് 10 ഫുട്ട് മാത്രം മതി. അതിപ്പം ഹോം ഡിപ്പോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുറിച്ച് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ട വേറൊരു സാധനം, അത് UHF VHF ട്രാൻസ്ഫോമറാണ്. അതിപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വീഡിയോയില്. അത് ഈ UHF VHF ട്രാൻസ്ഫോമർ, അതും നമുക്ക് വാൾമാർട്ടിൽ നിന്ന് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. $4 കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു പടം ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ പേര് ഓർത്തിരിക്കണം, UHF VHF ട്രാൻസ്ഫോമർ. അത് TV, അതുപോലെ TV കേബിള് കാര്യങ്ങളെയൊക്കെ വിൽക്കുന്ന ആ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 3 സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കേണ്ടത്: ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയറ്, പിന്നെ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള കോപ്പറിൻ്റെ വയർ 10 ഫുട്ട്. ഇത് 10 ഫുട്ടിന് ഹോം ഡിപ്പോയിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്നത് ശരിക്കും $4 ആകും. ഇതിന് $4. പിന്നെ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയർ 5 ഫുട്ട് വാങ്ങിക്കുമ്പോൾ $2. അങ്ങനെ $10 താഴെയാണ് നമ്മൾ ഈ HD TV ആൻറ്റന ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചിലവ് വരുന്നത്. പിന്നെ ഹോം ഡിപ്പോയിൽ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ 4 ഫുട്ട് ലെങ്ത്തുള്ള, ഏകദേശം നമ്മുടെ നടുക്കത്തെ 3 വിരലുകളുടെ വിഡ്ത്തുള്ള ഒരു തടിക്കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള തടിയായിരിക്കും നല്ലത്. എന്താന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള തടിയാണ് നമുക്ക് സ്ക്രൂ ഒക്കെ ചെയ്യുമ്പോൾ, അത് നമ്മുടെ വീട്ടിലുള്ള സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇലക്ട്രിക്കലായിട്ട് സ്ക്രൂ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി വരും. അതില്ല, അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾക്ക് ആദ്യം സാധനങ്ങൾ പിടികിട്ടിയല്ലോ. UHF VHF ട്രാൻസ്ഫോമർ, പിന്നെ കുറച്ച് കട്ടിയുള്ള അലുമിനിയത്തിൻ്റെ ഹാങ്ങർ 4 എണ്ണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോപ്പറിൻ്റെ 10 ഫുട്ട് ലെങ്ത്. ഇത് ഞാൻ ലെങ്ത്, ഇത് ഫുൾ ലെങ്ത് ഇല്ല, ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ ചെറിയ ലെങ്ത്തിൽ. പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയർ, ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ ഓൾറെഡി കാണിക്കാം.
ആ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഓക്കെ, വൺ സെക്കൻഡ്. ആദ്യമായിട്ട് ഈ കട്ടിയുള്ള ഈ കോപ്പറിന്റെ വയറ് 8 പീസ് നമുക്ക് തുല്യ ലെങ്തിൽ നമ്മൾ മുറിച്ചെടുക്കണം. 8 എണ്ണം ഏകദേശം ഇതിന്റെ ലെങ്ത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാക്കും ഇതിന്റെ ലെങ്ത് എന്തോരം ഉണ്ടെന്നുള്ളത്. അത് കൃത്യ അക്യുറേറ്റ് ആകണമെന്നില്ല, അത് കാരണം കുഴപ്പമില്ല. സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വളഞ്ഞു പോയാലും ഒന്നും കുഴപ്പമില്ല. ഈ ഡിഷ് ഇത് ഈ ഓരോന്നും മുറിച്ചതിന് എടുത്ത ശേഷം ഈ വി ഷേപ്പിൽ വളയ്ക്കുക. വളച്ചതിന് ശേഷം സ്ക്രൂ വെച്ച് ഇത് മുറുക്കുക. സ്ക്രൂവും വാഷറും വേണം. ഇത് രണ്ടും ഈ തടിക്കഷ്ണത്തില് നമ്മൾ ഈ തടിക്കഷ്ണത്തിന്റെ ലെങ്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ അതിന്റെ ഫുൾ ലെങ്ത് കാണിക്കാം. പിന്നെ UHF VHF ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഈ കറുത്ത് കാണുന്ന ഇതാണ് UHF VHF ട്രാൻസ്ഫോമർ. ഇവത്തെ നമുക്ക് കേബിള് കണക്ട് ചെയ്ത ശേഷം TVയിൽ HD TV ചാനൽ ട്യൂൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലെ വി ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് സ്ക്രൂ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം വേണം. അതൊരു സെർട്ടൺ ഡിസ്റ്റൻസിലായിരിക്കണം ഓരോന്നും. ഈ നടുക്കത്തെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, കണ്ടോ. അറ്റത്ത് 2 എണ്ണം ഇങ്ങനെ, ഈ അറ്റത്ത് ഇങ്ങനെ. അപ്പം നടുക്ക്. പിന്നെ നമ്മുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയറ് ഈ ആദ്യത്തെ സ്ക്രൂവിൻ്റെ ഇവിടുന്ന് ഇവിടെ നമ്മൾ ചുറ്റിയതിന് ശേഷം അത് വീണ്ടും ഈ രണ്ടാമത്തെ ഇതിൽ കൊണ്ടുവരും. അതായത് ഇങ്ങനെ ഒരെണ്ണം ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ ടച്ച് ചെയ്യാം. അത് ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും അത് പോകുന്നത് ഈ സ്ക്രൂവിൻ്റെ ഇങ്ങോട്ടാണ്. ഈ സ്ക്രൂവിൽ നിന്ന് നമ്മൾ പോകുന്നത് ഇതിലോട്ടാണ്, ഈ ആന്റനയുടെ ഈ ഭാഗത്തോട്ടാണ്, ഈ സ്ക്രൂവിലോട്ടാണ്. പിന്നെ നമ്മൾ ഏറ്റവും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ നോക്കേണ്ടതാണ്. ഇവിടെ ഈ വയറ് പോകുന്നത് ആദ്യം ഇങ്ങോട്ടാണ്, അത് കഴിഞ്ഞിട്ട് പോകുന്നത് ഇതിൻ്റെ ഈ സ്ക്രൂവിലോട്ട്, പിന്നെ ഇതിലോട്ട്, പിന്നെ ലാസ്റ്റ് നേരെ എതിർവശത്തുള്ള ഈ ആന്റനയിലോട്ട്. അതിനുശേഷം നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത് ഈ UHF VHF ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ ഒരറ്റം ഈ വയറുമായിട്ടും ഈ സ്ക്രൂവുമായിട്ടും നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ TVയിൽ നിന്നുള്ള കേബിൾ കണക്ഷൻ ഈ UHF VHF ട്രാൻസ്ഫോമറുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പൂർത്തിയാകും. പിന്നെ നമുക്ക് നമ്മളുടെ വിൻഡോ സൈഡിൽ എവിടെയെങ്കിലും, റൂമിൻ്റെ വിൻഡോ എവിടെയാണോ അതിൻ്റെ എവിടെയെങ്കിലും സൈഡിൽ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റന തൂക്കിയിടാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സ്റ്റാൻഡ് പോലെ ചാരി വെക്കാവുന്നതാണ്. അതിന് പ്രത്യേക ഡയറക്ഷൻ ഒന്നും ഇല്ല, ഏകദേശം വെർട്ടിക്കൽ രീതിയിൽ വെക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ TVയിൽ പോയി ചാനലുകൾ ട്യൂൺ ചെയ്യുന്ന ഫംഗ്ഷനിൽ പോയിട്ട് HD TVയുടെ ട്യൂണിങ് ചെയ്യുക ചാനലിന് വേണ്ടി. അത് ട്യൂണിങ് ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക് ട്യൂൺ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് നമ്മളെവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ ഭാഗത്ത് കിട്ടുന്ന എല്ലാ ഫ്രീ HD TV ചാനലുകളും മറ്റ് ചാനലുകളും നമുക്ക് ഈ ആൻറ്റന മൂലം കിട്ടുന്നതാണ്. വളരെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് UKയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ സെയിം ആന്റന വെച്ച് നമുക്ക് HD TV ഫ്രീ ആയിട്ടുള്ള HD TV സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അമേരിക്കയിൽ നമ്മൾ ഈ ആന്റന ഉപയോഗിച്ച് നമുക്ക് ഏകദേശം 66 ചാനലോളം നമുക്ക് ലഭ്യമാകുന്നതാണ്. ചില സ്ഥലത്ത് 62 ചാനലുകൾ, ചില സ്ഥലത്ത്